തേയ, താൻ എന്നെ വിളിച്ചോ? എന്താ കാര്യം? ശരി, താൻ പോവാം. ഒരു കാര്യം പറയണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ഇത് പറയാം, നമുക്ക് നാളെ ഒരു ബിസിനസ് ട്രിപ്പിന് പോവാനുണ്ട്. അതുകൊണ്ട് താനും എൻ്റെ കൂടെ വരണം. തൻ്റെ അസിസ്റ്റൻ്റ് ഇല്ലേ, നമ്മുടെ വേറൊരു ബ്രാഞ്ച് ഉണ്ട്, അവിടേക്ക് നമ്മൾ ഇന്ന് പോകുന്നത്. ഇന്നല്ല, നാളെ. നാളെ മോർണിംഗ് ആണ് ഫ്ലൈറ്റ്. താൻ എന്തായാലും വരണം. തന്നെ രാവിലെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഡ്രൈവറിനെ വിടാം. നമ്മൾ പോകുന്നത് ചൈനയിലേക്കാ. നമ്മുടെ ന്യൂ ബ്രാഞ്ച് ഉള്ളത് അവിടെയാണ്. പിന്നെ ഒരു 2-3 ഡേയ്സ് ആയാലും, ചിലപ്പോൾ ഒരു 1 വീക്ക് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അവിടുത്തെ ഷെഡ്യൂൾസ് അനുസരിച്ചായിരിക്കും, അതിന് എനിക്കിപ്പോൾ കറക്റ്റ് പറയാൻ പറ്റത്തില്ല. പിന്നെ നാളെ മോർണിംഗ് കറക്റ്റ് 7 AM ഡ്രൈവർ വരും. താൻ വേഗം റെഡിയായി വരണം. ഫ്ലൈറ്റ് ലേറ്റായാൽ പിന്നെ നമുക്ക് അവിടേക്ക് എത്താൻ സമയം വൈകും. എനിക്ക് അവിടെ പോയി മീറ്റിംഗ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ബൈ. ഓക്കെ, ബൈ സർ. ഞാൻ കറക്റ്റ് മോർണിംഗിന് എത്താം. ഇവിടെന്താ ദിവസം കൂടുന്നതും ഇത്ര സുന്ദരിയായി മാറുന്നത്? അയ്യോ, എനിക്കെന്റെ കണ്ണെടുത്ത് മാറ്റാൻ പറ്റുന്നില്ല. അവളുടെ കിസ് എനിക്ക് എന്തോ ചെയ്തെന്നാ തോന്നുന്നു. അതിനുശേഷം എനിക്ക് രാത്രി നേരം ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കിടന്നാ വരെ ഇവളാണല്ലോ എൻ്റെ മനസ്സിൽ. എനിക്കെന്താ ദൈവമേ പറ്റിയത്? ഒന്നും കിട്ടുന്നില്ലല്ലോ. നീ ഇവിടെ ഉണ്ടായിരുന്നതാ? എനിക്കറിഞ്ഞില്ലല്ലോ അത്. എന്നാലും നിന്നെ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചതേ ഇല്ലടി. ഓ എന്റെ സന, നീ എന്നെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കിടി. നിനക്കറിയോ, ഈ ഓഫീസിന്റെ തിരക്കായിട്ട് എനിക്ക് നേരെ ഒന്ന് ഫോണിന് തൊടാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ നിന്റെ മെസ്സേജ് ഒക്കെ കണ്ടില്ലടി. ബട്ട് എന്തായാലും നീ ഇവിടെ ഉണ്ടല്ലോ. നോക്കിക്കോ, പോകുമ്പോൾ നിന്നെ ഞാൻ എൻ്റെ ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിനക്ക് നിന്നെ അത്ര ആവശ്യമില്ല, ഞങ്ങൾക്ക് അവിടെ നിന്നെ ആവശ്യമുണ്ട്. പിന്നെ നിന്നെ മറക്കാനോ? നിന്നെ മറക്കണമെങ്കിൽ നീ ചാവണടി. എൻ്റെ ബെസ്റ്റി അല്ലേ നീ? ഇതാണോ? ഇതെന്റെ ന്യൂ പേഴ്സണൽ അസിസ്റ്റന്റാ.
പേര് കിംതയ. തേയ, ഞാൻ തന്നോടൊരു ഫയലിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അത് റെഡിയാക്കിയല്ലോ. അത് നാളെ നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ഹോട്ടലിൽ പോയി ഫ്രഷ് ആവാം. നമ്മുടെ തേയും ജേക്കയും പോവാൻ വരുമ്പോ പെട്ടെന്ന് അവരെ ആരോ പിന്നീന് വിളിക്കുന്നു. ചേട്ടായി, ചേട്ടായി എപ്പോഴാ വന്നത്? എന്നിട്ട് ചേട്ടായി എന്ന് വരുന്ന കാര്യം എന്നോട് പറയാത്തത്? ഞാൻ ഇന്ന് എനിക്ക് വയ്യാത്തൊണ്ട് ലീവാക്കിയതാ. അപ്പോഴാ സനെ വിളിച്ചു വരുന്നത് ചേട്ടായി വന്നെന്ന്. അത് ഞാൻ പെട്ടെന്ന് വന്നത് കൊണ്ടാണ് നിന്നോട് ഇൻഫോം ചെയ്യാത്തത്. എന്നോട് ഈവനിങ്ങിൽ പപ്പ പറഞ്ഞു ഇവിടെ ഒരു ന്യൂ പ്രോജക്റ്റ് ഉണ്ട്, അതിൻ്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങോട്ട് വരികണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത്. ഇപ്പം നിനക്ക് എങ്ങനെയുണ്ട്, കുറവുണ്ടോ? അല്ല, ഇതാരാ ഈ ബ്യൂട്ടി? ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ടീച്ചർ ബ്ലഷ് അടിച്ചു. നമ്മുടെ ജംഗു ഇതിന്റെ ചെറുതായൊരു കോഴിയാണ്. നമ്മുടെ ജംഗു ആണെങ്കിൽ തേയോട് നല്ലവണ്ണം ഫ്ലേട്ട് ചെയ്യാൻ തുടങ്ങി. തേയാണെങ്കിൽ നമ്മുടെ ജംഗു ഓരോ കാര്യം പറയുന്നാകെ ചിരിച്ചോണ്ട് അവനോട് പിന്നെയും സംസാരിക്കുന്നു. നമ്മുടെ കുക്കിക്കാണെങ്കിൽ ഇത് തീരെ പിടിക്കുന്നില്ല കേട്ടോ. നമുക്ക് പോവാം, കൊറേ സമയമില്ല. ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്യാണ്ടെന്നല്ലേ പറഞ്ഞത്? വാ. പിന്നെ ഈ തേ വരാതെ കണ്ടപ്പോ കുക്കി ദേഷ്യം വന്ന് തേയെ കുക്കി എടുത്തോണ്ട് പോകുന്നു. മിണ്ടാതിരുന്നു, ഇനി ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഞാൻ കിസ് ചെയ്യും കേട്ടല്ലോ.